കുറച്ചൊക്കെ ശ്രമിച്ചു കഴിയുമ്പോൾ തന്നെ ഇതൊന്നും നമുക്ക് വിധിച്ചിട്ടില്ല, നമുക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഗോളിൽ നിന്നും പിന്മാറുന്ന ആളുകളാണോ നിങ്ങൾ? 5 വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട, 15 വയസ്സിൽ പഠനം ഉപേക്ഷിച്ച, വിവാഹം കഴിച്ചെങ്കിലും സാമ്പത്തിക പരാധീനതകളാൽ ഭാര്യ ഉപേക്ഷിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം പിന്നീട് ജീവിക്കുവാൻ വേണ്ടി പല തൊഴിലിലും ഏർപ്പെടുന്നുണ്ട്, പക്ഷെ ഒന്നിലും അങ്ങോട്ട് ക്ലിക്കാവുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഹോട്ടലിൽ പാചക സഹായിയായിട്ട് ജോലി ലഭിക്കുകയാണ്. ആ ഹോട്ടലിൽ അദ്ദേഹം പിന്നീട് പാചകക്കാരനായി മാറുന്നു. അങ്ങനെ പാചകക്കാരനായിട്ട് അദ്ദേഹത്തിൻ്റെ കാലം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അദ്ദേഹം 65 വയസ്സുവരെ ആ ഹോട്ടലിൽ പാചകക്കാരനായി ജോലി ചെയ്തു. 65 വയസ്സായപ്പോൾ ആ ഹോട്ടൽക്കാർ പറഞ്ഞു, ഇനിയിപ്പം നിങ്ങളിവിടെ ജോലി ചെയ്യണ്ട, കാരണം അവർക്ക് തോന്നിക്കാണും ഈ വ്യക്തിക്ക് ജോലി ചെയ്യാനുള്ള എഫിഷ്യൻസി ഇല്ല, അതുകൊണ്ട് തന്നെ പിന്നീട് തങ്ങൾക്കൊരു ബാധ്യതയായി ഇദ്ദേഹം മാറുമോ എന്നോർത്ത് അവർ ഹോട്ടലിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. അദ്ദേഹം ഒന്ന് പുനർചിന്തനം ചെയ്തു നോക്കി, തൻ്റെ 65 വയസ്സുവരെ താൻ എങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു ജീവിച്ചത്. അദ്ദേഹം ആലോചിച്ചു നോക്കി, ഈ 65 വയസ്സിൽ ഈ ലോകത്തിന് വേണ്ടി, തനിക്ക് വേണ്ടി താൻ എന്താണ് ചെയ്തത്? ഒരു ഉത്തരവും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു ഉത്തരം ലഭിച്ചില്ല. അവസാനം ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാനായി ഇരുന്ന സമയത്ത് അദ്ദേഹം ഒരു ഡെത്ത് നോട്ട് എന്ന നിലയിൽ താൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് എഴുതി ആലോചിച്ച് നോക്കി. താൻ എല്ലാ കാര്യത്തിലും ബിലോ ആവറേജ് ആയിരുന്നു. ഒരു കാര്യത്തിൽ പോലും താൻ അതിഗംഭീരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ആളല്ല. 99% കാര്യങ്ങളിലും താൻ പരാജയമായിരുന്നു. പഠനത്തിൽ പരാജയമായിരുന്നു, പല ജോലികളും ചെയ്തു എന്നിട്ടും പരാജയം, ദാമ്പത്യ ജീവിതത്തിൽ പരാജയം, ഇങ്ങനെ എല്ലാത്തിലും പരാജയം മാത്രമായിരുന്നു. പക്ഷെ ഒരു കാര്യം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു വല്ലാത്ത സന്തോഷം തോന്നി, കാരണം തനിക്ക് ഇതുവരെ അഭിനന്ദനം കിട്ടിയത് ഒരേ ഒരു കാര്യത്തിന് മാത്രമാണ്, നീ നന്നായി ചിക്കൻ പാചകം ചെയ്യും. അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്ന കസ്റ്റമേഴ്സ് പറയാറുണ്ട്, നീ നന്നായിട്ട് ചിക്കൻ ഉണ്ടാക്കും, നിൻ്റെ ഫ്രൈഡ് ചിക്കൻ വളരെ രുചികരമാണ്. അങ്ങനെ തൻ്റെ 65 വയസ്സിൽ അദ്ദേഹം കണ്ടെത്തുകയാണ് താൻ നല്ലൊരു പാചകക്കാരനാണെന്നുള്ളൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അമേരിക്കയിൽ കിട്ടിയ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിൽ നിന്നും കിട്ടിയ ഒരു $99 അദ്ദേഹം തൻ്റെ ഫ്രൈഡ് ചിക്കൻ കച്ചവടം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അദ്ദേഹം വീടാന്തരം കയറി ഇറങ്ങി തൻ്റെ ചിക്കൻ വിറ്റു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് വളരെ നൂതനമായ ഒരു ആശയമായിട്ടാണ് ഇത് തോന്നിയത്. ആളുകളെല്ലാം റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്ന ആളുകളായിരുന്നു, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വീടുകൾ കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ഗുണമേന്മ കുറവാണ് എന്ന് കരുതുന്ന ഒരു തരത്തിലായിരുന്നു ആളുകളൊന്ന് ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു കച്ചവടം വലിയ രീതിയിൽ ക്ലിക്കാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ചിന്തിച്ചു, ഇനി ഒരു റെസ്റ്റോറൻറ്റുമായി ചേർന്ന് കച്ചവടം ചെയ്താൽ ചിലപ്പോൾ കൂടുതലായി തനിക്ക് സാധനങ്ങൾ വിൽക്കാൻ പറ്റും. അദ്ദേഹം ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കയറി ഇറങ്ങി. ഏകദേശം 1000 റെസ്റ്റോറൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഓഫർ നിരസിച്ചു. പക്ഷേ എന്നാലും അദ്ദേഹം തളർന്നില്ല, വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഒരുപാട് ഉപാധികളോടെ ഈ ചിക്കൻ വിൽക്കാം എന്നേറ്റു. ആ ഉപാധി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ചിക്കൻ വിറ്റ് കഴിഞ്ഞ് മാത്രമേ അവർ കാശ് കൊടുക്കൂ എന്നുള്ളതായിരുന്നു. പക്ഷേ കുറച്ച് നാൾ പോകെ പോകെ ആ റെസ്റ്റോറൻറ്റ് ഉടമ ഒരു കാര്യം കണ്ടെത്തി. തൻ്റെ റെസ്റ്റോറൻറ്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള വിഭവം ഇദ്ദേഹത്തിൻ്റെ ചിക്കൻ ഫ്രൈ ആണ്. പിന്നീട് ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഓർഡറുമായി വന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഓഫറുകൾ എത്തി. തൻ്റെ ചിക്കൻ ലോക പ്രശസ്തമായി മാറി. അങ്ങനെ 65 വയസ്സിൽ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു മനുഷ്യനെ തൻ്റെ 75 വയസ്സിൽ ലോക കോടീശ്വരന്മാരിൽ ഒരാളാക്കിയ ബ്രാൻഡ് KFC. അപ്പോൾ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഏത് പ്രായത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ കണ്ടെത്താൻ കഴിഞ്ഞാൽ, അതിലൂടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഉജ്ജ്വലമായ വിജയം നിങ്ങൾക്ക് നേടാൻ കഴിയും.